പ്രധാനപ്പെട്ട മേഖലകളെ ഊന്നിക്കൊണ്ടായിരിക്കും ഈ ചർച്ച എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇന്ന് നിലനിൽക്കുന്ന അന്തർദേശീയ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ചതുരാഷ്ട്ര സഖ്യത്തിൻ്റെ രൂപീകരണം അതുപോലെ തന്നെ ജി ട്വൻറ്റിയിലെ നേതൃനിരയിലേക്കുള്ള ഇന്ത്യയുടെ വരവ് ഇപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി കുറച്ച് മുമ്പ് മറ്റൊരു മീറ്റിംഗ് ജി സെവൻ രാജ്യങ്ങളുടെ മീറ്റിങ്ങിൽ നിന്നാണ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം അവിടെയൊക്കെ നടന്നിട്ടുള്ള ചർച്ചകളെല്ലാം ഈ തീരുമാനങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യ അന്തർദേശീയ രംഗത്ത് ചെലുത്തുന്ന സ്വാധീനങ്ങൾ ഇവയിലൊക്കെ പ്രകടമായതാണ് അപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന അന്തർദേശീയ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപ്രധാനമായ സഖ്യം അത് കൂടുതൽ വാമത്ത് പലപ്പോഴും ഇവിടെ അംബാസിഡർ ടി പി ശ്രീനിവാസൻ സാർ സൂചിപ്പിച്ചതുപോലെ ഈ വാമത്ത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇന്ന് ബന്ധം ശക്തമാവും നാളെ അത് പിന്നോട്ട് പോകും ഇവിടെ നേരത്തെ റോണി സൂചിപ്പിച്ച പോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു പലപ്പോഴും നമ്മൾ മറന്നുപോയി ഇന്ദിരാഗാന്ധി വളരെ ശക്ത ായി മുന്നോട്ട് കൊണ്ടുപോയി പലപ്പോഴും നമ്മൾ അമേരിക്കയുടെ മുമ്പിൽ അങ്ങനെ അടിമതറിയിട്ടില്ല എന്നുള്ളൊരു ആർഗ്യുമെന്റ് നേരത്തെ പറഞ്ഞു പക്ഷേ അതിനെ അത് അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇന്ത്യ ആണോ വിസ്ഫോടനം നടത്താൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയപ്പോൾ ഇന്ത്യ പിന്നോക്കം പോയത് അന്ന് അമേരിക്കയുടെ സമ്മർദ്ദത്തിൽ അടിപ്പെട്ടതുകൊണ്ടാണെന്ന് അടിയുറച്ച് പറയുന്ന പല രേഖകളും ഇന്ന് ലഭ്യമാണ് ജോർജ് ബെർക്കോവിച്ചിൻ്റെ ഇന്ത്യാസ് ന്യൂക്ലിയർ എന്ന പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട് അതാണ് പിന്നീട് നമ്മുടെ വാജ്പേയിയുടെ സമയത്ത് ആദ്യം പതിമൂന്ന് ദിവസം ഉണ്ടായിരുന്ന സമയത്ത് ആണവയ സ്ഫോടനത്തിന് നിർദ്ദേശം കൊടുത്തുവെങ്കിലും അന്ന് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് അത് പോവുകയും പിന്നീട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ജയിച്ച് മുന്നോട്ട് വന്നപ്പോൾ ആദ്യം ചെയ്തത് ഇന്ത്യ ആണവായുധ രണ്ടാം ആണവായുധ പരീക്ഷണത്തിലേക്ക് പോയി ഇന്ത്യയുടെ കരുത്തെറിയിക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പല സന്ദർഭങ്ങളിലും ചരിത്രപരമായി നോക്കിയാൽ ഇന്ത്യ അമേരിക്കക്ക് മുമ്പിൽ അടിപതറിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നല്ല അതുപോലെ വളരെ സ്ട്രോങ് ആയി നിന്നിട്ടുള്ള ഉണ്ട് പ്രത്യേകിച്ച് ഇന്ത്യാതിയുടെ സമയത്ത് പറഞ്ഞതുപോലെ പക്ഷേ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ അതിൻ്റെ ഇൻട്രസ്റ്റ് മുന്നോട്ട് വെക്കാൻ ഇന്ത്യയുടെ താല്പര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അത് നിസ്സാരമായൊരു കാര്യമല്ല ഇവിടെ പിന്നെ റഷ്യ ഉക്രൈൻ ബുദ്ധവുമായി ഇപ്പം നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു കാര്യം നമുക്കറിയാമല്ലോ ഈ യുദ്ധത്തിൻ്റെ നടുക്കും ഇന്ത്യക്ക് മുകളിൽ അതിശക്തമായ സമ്മർദ്ദം ഇന്ത്യ ചെലുത്തിയിരുന്നു പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ സംബന്ധിച്ച് എത്രയോ സന്ദർഭങ്ങളിൽ ജയശങ്കർ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി അദ്ദേഹം പറഞ്ഞത് യൂറോപ്യൻ രാജ്യങ്ങൾക്കാകാമെങ്കിൽ ഞങ്ങളെക്കാൾ കൂടുതൽ വാണിജ്യം നടത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കാകാമെങ്കിൽ ഞങ്ങൾക്ക് എന്താ കൊണ്ടായിക്കൂടാ അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചരിത്രപരമായി പഠിച്ച് മറുപടി പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മെക്കാനിസമാണ് അത് ഇന്ത്യക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല തന്ത്രപരമായ സഖ്യവും പ്രതിരോധ ഉടമ്പടികളും അതുപോലെ തന്നെ സാമ്പത്തികം നമ്മൾ വളരെ നിസ്സാരമായി കാണണ്ട കാരണം വളരെ വലിയ നിക്ഷേപങ്ങൾ പ്രത്യേകിച്ച് സെമി കണ്ടക്ടറുകളുടെ ഉത്പാദനവുമായി ബന്ധപ്പെട്ട് വിസ ഇളവ് യുവാക്കളുടെ തൊഴിലും വിസ ഇളവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ പുതിയ അവരുടെ യാത്രകളൊക്കെ കൂടുതൽ എളുപ്പമാക്കുന്നതിന് പുതിയ കോൺസുലേറ്റുകൾ വരുന്നതിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഏറ്റവും ഒരിക്കൽ പല സന്ദർഭങ്ങളിൽ ഇന്ത്യക്ക് നിഷേധിച്ചിരുന്ന ടെക്നോളജി ഷെയറിങ് മാത്രമല്ല കോ പ്രൊഡക്ഷൻ അതാണ് അവരിപ്പോൾ വാഗ്ദാനം ചെയ്തത് ഇരു രാജ്യങ്ങൾ ചേർന്നുകൊണ്ടുള്ള പുതിയ ഉൽപ്പാദനം അല്ലാതെ കേവലമായി ഒരു സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൈമാറുന്ന പരി പരിപാടിയല്ല ഇപ്പോൾ നടക്കുന്നത് ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള പുതിയ ചില ഉൽപ്പാദനങ്ങൾ നടത്തുക പ്രത്യേകിച്ച് അത് പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട് അതിനുപരിയായി ഏറ്റവും തന്ത്രപ്രധാനപരമായി ചില ഡ്രോണുകളുടെ വാങ്ങൽ ഇതൊക്കെ വളരെ ഏറ്റവും പ്രതിരോധവുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുടെ സുസ്ഥിരമായ വികസനവുമായി ബന്ധപ്പെട്ടും വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് തന്നെ ചർച്ചയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്